ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാസിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള കുട്ടികളുടെ വാർഷിക പരീക്ഷയുമായി സംബന്ധിച്ച ഒരു വാർത്തയാണുള്ളത് അതുപോലെ തന്നെ പരീക്ഷകളുടെ ഡ്യൂട്ടി സമയത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയുമുണ്ട് വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷകൾ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിക്കും ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ വർക്ക്ഷീറ്റ് മാതൃകയിലാണ് വാർഷിക പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകൾക്ക് ചോദ്യപ്പേപ്പർ നൽകി വാർഷിക പരീക്ഷ മൂല്യനിർണയം നടത്തും എൽ പി ക്ലാസുകളിലെ കുട്ടികളുടെ പരീക്ഷാ ദിവസങ്ങളിൽ ക്രയോണുകൾ കളർ പെൻസിൽ കരുതാൻ നിർദ്ദേശം നൽകേണ്ടത് അഞ്ച് മുതൽ ഏഴുവരെ ക്ലാസ്സുകളിൽ എല്ലാ ചോദ്യപേപ്പറുകളിലും ചോയ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുടെ കലാകായിക പ്രവർത്തി പരിചയ വിഷയത്തിൻ്റെ പരീക്ഷ ചോദ്യ പേപ്പറുകൾ സ്കൂൾ തലത്തിൽ തയ്യാറാക്കി ഉചിതമായ സമയം കണ്ടെത്തി പരീക്ഷ നടത്തേണ്ടതാണ് എട്ട് ഒമ്പത് ക്ലാസ്സുകളുടെ വാർഷിക പരീക്ഷാ മൂല്യനിർണ്ണയ പ്രക്രിയ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിധമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നേരിട്ടുള്ള ക്ലാസ്സുകൾ പൂർണ്ണമായും കുട്ടികൾക്ക് ലഭ്യമായിട്ടില്ല എന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യപേപ്പറുകളിൽ അധിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പാഠഭാഗങ്ങളിലും ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ആദ്യ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ട് ഒൻപത് ക്ലാസുകളിൽ ചോദ്യപ്പേപ്പറുകളുടെ ഘടന മുൻ വർഷങ്ങളിലേതുപോലെ ആയിരിക്കും എസ് എസ് എൽ സി മറ്റ് പരീക്ഷാ ഡ്യൂട്ടികൾ മുപ്പത്തി ഒന്നിന് ഒരുമിച്ച് ചെയ്യാം എസ് എസ് എൽ സി പരീക്ഷാ ഡ്യൂട്ടികൾ അധ്യാപകർക്ക് അതേ സ്കൂളിൽ തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ പരീക്ഷാ ഡ്യൂട്ടിയും നിർവഹിക്കാമെന്ന നിർദ്ദേശം എസ് എസ് എൽ സി എട്ട് ഒൻപത് ക്ലാസ്സിലെ പരീക്ഷകൾ ഒരേ ദിവസം വരുന്ന ഈ മാസം മുപ്പത്തി ഒന്നിന് മാത്രമാണ് ഈ ക്രമീകരണം എസ് എസ് എൽ സി ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകരെയും എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ പരീക്ഷയ്ക്ക് ആവശ്യാനുസരണം വിനിയോഗിക്കാം അധിക അധ്യാപകരെ ആവശ്യമുണ്ടെങ്കിൽ എൽ പി യു പി സ്കൂളുകളിലെ അധ്യാപകരെ കൂടി ഡ്യൂട്ടിക്ക് നിയോഗിച്ച് പരീക്ഷകൾ നടത്തണം സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ പ്രഥമ അധ്യാപകർക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നിർദ്ദേശം നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലറുടെ അറിയിച്ചു താങ്ക്